നമസ്കാരം, എം സി വി ന്യൂസ് ഉള്ളടപ്പിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുണ്ടൂരിൽ പാലം നിർമ്മിക്കുന്നതിനുള്ള നടപടികളുടെ ഭാഗമായി അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എയും പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു. എരവത്തൂരിൽ ജനവാസ കേന്ദ്രത്തിൽ പ്രവർത്തനം തുടങ്ങാനിരിക്കുന്ന മൊബൈൽ ടവറിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. മാളയിൽ എ ഐ ടി യു സിയുടെ നേതൃത്വത്തിൽ ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് വർക്കേഴ്സ് യൂണിയൻ മേഖലാ കമ്മിറ്റി രൂപീകരിച്ചു. വാർത്തകൾ വിശദമായി. കുണ്ടൂരിൽ പാലം നിർമ്മിക്കുന്നതിനുള്ള നടപടികളുടെ ഭാഗമായി അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എയും പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു. ഈ പാലം വരുന്നതോടെ എറണാകുളം ജില്ലയിലേക്കുള്ള എളുപ്പമാർഗമായി മാറും. കുണ്ടൂർ നിവാസികളുടെ ദീർഘകാലത്തെ ആവശ്യമായിരുന്നു കുത്തിയതോടുമായി ബന്ധിപ്പിക്കുന്ന പാലം. പാലത്തിന്റെ നിർമ്മാണത്തിനായുള്ള ആദ്യഘട്ട നടപടികൾ ഇതിനകം പൂർത്തിയായിട്ടുണ്ട്. പാലം വരുന്നതോടെ കുണ്ടൂരിന്റെ വികസനത്തിന് ആക്കം കൂട്ടുമെന്നാണ് കരുതുന്നത്. എരവത്തൂരിൽ ജനവാസ കേന്ദ്രത്തിൽ പ്രവർത്തനം തുടങ്ങാനിരിക്കുന്ന മൊബൈൽ ടവറിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ജനവാസ കേന്ദ്രത്തിൽ നിയന്ത്രണങ്ങൾ ലംഘിച്ചാണ് ടവർ നിർമ്മിക്കുന്നതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ടവർ നിർമ്മാണത്തിനെതിരെ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ എരവത്തൂരിൽ പ്രകടനവും വിശദീകരണ പൊതുയോഗവും സംഘടിപ്പിച്ചു. ജനവാസ കേന്ദ്രത്തിൽ സ്ഥാപിക്കുന്ന മൊബൈൽ ഫോൺ ടവർ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് ആശങ്കയുണ്ട്. അതുമൂലമുണ്ടാകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ചൊക്കെ നമ്മൾ ബോധവാന്മാരാണെന്നുള്ള കാര്യം നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത്തരം വിഷയങ്ങളിലേക്കൊന്നും ഞാൻ കടന്നുപോകുന്നില്ല. ഇന്ന് ഈ കടമ ഔപചാരികമായി മുഴുവൻ ഗ്രാമപഞ്ചായത്തിനാണ്. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ജനപ്രതിനിധികളും സമരത്തിൽ പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ ഡി പോൾസൺ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. നമ്മളിന്ന് ഇങ്ങനെ ഒരു പ്രതിഷേധ റാലി സംഘടിപ്പിക്കാനുണ്ടായ ഒരു സാഹചര്യം നമ്മൾക്ക് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. ഈ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ സ്ഥലത്ത് ഇത്തരത്തിലുള്ള ഒരു മൊബൈൽ ടവർ സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ട്. നമ്മൾക്കറിയാം, 10-15 വർഷക്കാലമായി ഈ കൂഴൂരിനെയും കേരളത്തെയും സംബന്ധിച്ചിടത്തോളം വാർത്താവിനിമയ രംഗത്ത് വമ്പിച്ച കുതിച്ചുചാട്ടമാണ് ഉണ്ടായിട്ടുള്ളത്. ഇനിയൊരു കുതിച്ചുചാട്ടത്തിൻ്റെ ആവശ്യമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. 1.5 പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഉണ്ടായിരുന്ന ഒരു സാഹചര്യമല്ല ഇന്ന് ഈ കേരളത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ്റെ ആരോഗ്യരംഗത്ത് വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സാഹചര്യം നമ്മൾക്കറിയാം. പനി വരുന്നത് പോലെയാണ് ഗുരുതരമായ അസുഖങ്ങൾ മനുഷ്യനെ വേട്ടയാടുന്നത്. ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ മനുഷ്യൻ്റെ ഈ രാജ്യത്ത് വരുന്ന പുരോഗതികൾ മനുഷ്യനെ ഗുണപ്രദമായ രീതിയിലായിരിക്കണം എന്ന് മാത്രമാണ് ഈ സമരത്തിൻ്റെ ഉദ്ദേശം. ഒരു മനുഷ്യനെ ഇല്ലായ്മ ചെയ്തുകൊണ്ടോ ഒരു മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടാക്കിയത് കൊണ്ടോ ഒരു പുരോഗതിയോ വികസനമോ ഈ നാടിന് ആവശ്യമില്ല എന്നുള്ളതിൻ്റെ ഉത്തമ തെളിവാണ് ഈ കൊച്ചുകുട്ടികളടക്കമുള്ള ജന പ്രളയം തന്നെ ഈ എരവത്തൂരിൻ്റെ വിരിമാറിൽ ഒത്തുകൂടിയിട്ടുള്ളത്. ഈ സായം സന്ധിയിൽ ഈ ഉന്നയിക്കുന്ന വിഷയങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടിയുള്ള ഈ രാജ്യത്ത് നിവസിക്കുന്ന ജനാധിപത്യ വിശ്വാസികളായ പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പ്രതിഷേധം തന്നെ. ടി എ ഷമീർ, ചന്ദ്രൻ കുന്നപ്പിള്ളി, കെ കെ രാമു, എം കെ ഡേവിസ്, എൻ എസ് വിജയൻ, ഷൺമുഖൻ, എം കെ വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. മാളയിൽ എ ഐ ടി യു സിയുടെ നേതൃത്വത്തിൽ ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് വർക്കേഴ്സ് യൂണിയൻ മേഖലാ കമ്മിറ്റി രൂപീകരിച്ചു. സി പി ഐ ജില്ലാ നിർവാഹക സമിതി അംഗം കെ വസന്തകുമാർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലിപ്പോ നിങ്ങൾക്കറിയാം, എൽ ഡി എഫ് സർക്കാർ വന്ന് പെൻഷൻ
എന്നുള്ളതാണ്. എല്ലാ വീടുകളിലും ഒരു 60% പെൻഷനുകൾ കൊടുത്തിട്ടുണ്ട്. അത് 9000 കിട്ടിയ ആളുകളിൽ നിന്ന് 12000 കിട്ടിയ ആളുകൾ എൻ്റെ വീട്ടിൽ ജീവിച്ചിട്ട് 12300 കൂടുതലാണ്. ഒരുപാട് ക്ഷേമനിധി കേരളത്തിലുണ്ട്. നമുക്ക് കെട്ടിടമാണുണ്ട്, പയറുണ്ട്, കശുവണ്ടി ഉണ്ട്, കർഷക തൊഴിലാളിയുണ്ട്, കയപ്പായുണ്ട്, ഷോപ്പ് സെക്യൂരിറ്റി ഉണ്ട്. പക്ഷേ ഷോപ്പിൽ ജോലി ചെയ്യുന്ന എല്ലാവരും ഈ ക്ഷേമനിധിയിലുണ്ട്. കേരളത്തിൽ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ മുഴുവൻ ആളുകളും അതിന് അർഹതപ്പെട്ട ആളുകൾ ക്ഷേമനിധി ഏതെങ്കിലും ക്ഷേമനിധിയിൽ അംഗമായിരിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോൾ ഷോപ്പ് എംപ്ലോയീസുമായി ബന്ധപ്പെട്ട ക്ഷേമനിധിക്ക് ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്. പെൻഷൻ കിട്ടും, അതുപോലെ തന്നെ പ്രസവാനുകൂല്യമുണ്ട്. ഗർഭിണിയായി ഷോപ്പിൽ ജോലിയായി അത് ഇപ്പോൾ ഷോപ്പിൽ ജോലി ചെയ്ത് പെൺകുട്ടീനെ വിവാഹം കഴിച്ചയക്കാൻ ആനുകൂല്യമുണ്ട്. ഇനി അവരുടെ രണ്ട് മക്കൾ, ആദ്യത്തെ രണ്ട് പെൺകുട്ടികൾ അല്ലെ, രണ്ട് പെൺകുട്ടികൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കാനുള്ള ആനുകൂല്യമുണ്ട്. സലാം ചുവര അധ്യക്ഷത വഹിച്ചു. എം ആർ ഭൂപേഷ്, ടി എം ബാബു, എ വി ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായി പ്രസിഡന്റ് സലാം ചോര, സെക്രട്ടറി വി എസ് ഗോപാലകൃഷ്ണൻ എന്നിവരെ തിരഞ്ഞെടുത്തു. എറിയാട് പഞ്ചായത്തിൽ സീറോ ലാൻഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് ഭൂമി നൽകാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ അപേക്ഷാ സമരം സംഘടിപ്പിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി കെ കെ ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു. ഇത് മാത്രം നോക്കാൻ നേരണ്ടോ? നമ്മുടെ സംഘടന നമുക്കെല്ലാം അറിയുള്ളൂ, അവർക്ക് അറിഞ്ഞോളൊന്നുമില്ല. അവർക്ക് ഒരുപാട് തിരക്കുണ്ട്, തിരക്കിപ്പെട്ടതൊക്കെ മറക്കും. നമുക്ക് മറക്കാൻ പറ്റുമോ? നമുക്ക് നമ്മുടെ വാടകയുടെ പ്രശ്നം, നമ്മുടെ ഭൂമിയുടെ പ്രശ്നം, നമുക്കൊരു വേൽവിലാസത്തിന്റെ പ്രശ്നം, അതൊക്കെ നമ്മുടെ പ്രശ്നമാണ്. അതുകൊണ്ട് നമ്മൾ തന്നെ എന്ത് വേണം, ഇത് നിരന്തരമായിട്ട് ഇവരടുത്ത് ഉന്നയിച്ചുകൊണ്ടേ ഇരിക്കണം. ഞങ്ങൾക്ക് നിവേദനം തന്നു, അതെന്തായി, ഇവിടെ അപേക്ഷ കൊടുത്തു, അതെന്തായി, ഭൂമി ഇവിടെ എവിടെ നിന്ന് കിട്ടും, ഇതിങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരുന്നാലേ നമ്മൾ, അല്ലാണ്ട് നമ്മുടെ കാര്യത്തിൽ വല്ലാത്ത വേദനകളൊന്നും മുകളിൽ ഇരിക്കുന്നവർക്കില്ല. നിങ്ങൾക്കറിയാലോ അത് നമ്മുടെ മാത്രം സങ്കടമാണ്. അതുകൊണ്ട് സങ്കടമുള്ളവരാണ് കൂടുതൽ പ്രയത്നിക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ കൂടുതൽ പ്രയത്നിക്കുകയാണ് ഈ ഭൂമി കിട്ടുന്ന. സത്യത്തിൽ 3 സെന്റ് അല്ല നമ്മുടെ ആവശ്യം, നമ്മുടെ ആവശ്യം 5 സെന്റാണ്. 5 സെന്റെങ്കിലും ഭൂമി കിട്ടണമെന്നാണ് നമ്മുടെ ആവശ്യം. പക്ഷേ ഗവൺമെന്റ് ഭൂമിയില്ല, ഭൂമിയില്ല, വലിയ വലിയ തമ്പുരാക്കന്മാർക്ക് ഭൂമിയുണ്ട് ഇവിടെ തൃശ്ശൂർ. അനസ് അധ്യക്ഷത വഹിച്ചു. സയ്യിദ് വസീല ഹനീഫ, ഇ എ ജമാലുദ്ദീൻ, എ കെ അലികുഞ്ഞ് തുടങ്ങിയവർ സംസാരിച്ചു. പേപ്പട്ടിയുടെ കടിച്ചുകീറലിന്റെ വേദനയും ഞെട്ടലും മാറാതെ പൊയ്യയിൽ ആക്രമണത്തിനിരയായ കുട്ടികൾ ഇപ്പോഴും ഭീതിയുടെ നിഴലിൽ. കടിച്ചത് പേപ്പട്ടിയാണെന്ന് സ്ഥിരീകരിച്ചതോടെ വിദ്യാലയങ്ങളിൽ കുട്ടികളെ ഒറ്റപ്പെടുത്തലുണ്ടാകുമോ എന്നും ആശങ്കയുണ്ട്. ഗുരുതരമായി പരിക്കേറ്റ പൊയ്യ പഞ്ചായത്തിൽ കഴിഞ്ഞിത്തറ അറക്കപ്പറമ്പിൽ സജിമോന്റെ മകൻ ആയുഷ് ഒഴികെയുള്ളവർ ആശുപത്രി വിട്ടെങ്കിലും തുടർ ചികിത്സയിലാണ്. ആയുഷ് 2 ദിവസത്തിന് ശേഷമേ ആശുപത്രി വിടുകയുള്ളൂ. മത്സ്യത്തൊഴിലാളിയായ കഴിഞ്ഞിത്തറ ചാക്കത്തറ ഗോപിയുടെയും ശ്രീദേവിയുടെയും മൂത്ത മകനായ 7ാം ക്ലാസ് വിദ്യാർത്ഥി അതുൽ കൃഷ്ണ സ്കൂൾ ബസ്സിൽ നിന്നിറങ്ങി വീട്ടിലേക്ക് വരുമ്പോഴാണ് പേപ്പട്ടി കടിച്ചത്. ജില്ലാ അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശത്തേക്ക് പുത്തൻവേലിക്കരയിൽ നിന്ന് തിരുത്തൂർ പാലം കടന്നാണ് നായ എത്തിയത്. ജന്മനാ സംസാരശേഷി കുറഞ്ഞ അതുൽ കൃഷ്ണ ദീർഘകാലത്തെ ചികിത്സയെ തുടർന്നാണ് സാധാരണ നിലയിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ ജീവിത നിലയിലേക്ക് കടന്നുവരുന്ന മകന് സംഭവിച്ച അപകടം ഈ കുടുംബത്തെ തളർത്തിയിരിക്കുകയാണ്. കാലിൽ നായ കടിച്ച ആഴത്തിലുള്ള മുറിവ് ഉണങ്ങിയിട്ടില്ല. ഇനി സാധാരണ പോലെ ബസ്സിൽ കയറി പൊയ്യയിലെ സ്കൂളിലേക്ക് പോകാൻ സാധിക്കുമോ എന്നും ഗോപിക്ക് ആശങ്കയുണ്ട്. ഗോപി പറയുന്നത് ഇങ്ങനെയാണ്. പിന്നെ എന്നോടെങ്കിലും പോകാൻ പറ്റുമോ എന്നുള്ളത് ഇപ്പോൾ പറയാൻ പറ്റാതെ അവസ്ഥയിൽ നിൽക്കുകയാണ്. ചെറിയ കൊച്ചിന് തളർച്ചയും ക്ഷീണമായിട്ട് എപ്പോഴും കിടപ്പാണ്. ഈ മരുന്നിൻ്റെ എഫക്റ്റ് ഉണ്ട് ശരീരത്തിൽ മുഴുവനും. അപ്പോൾ ആ ഒരു തളർച്ചയാണ് എപ്പോഴും നോക്കി കിടക്കണം കിടക്കണം എന്നാണ് കൊച്ചിന്. അപ്പോൾ അവരുടെ അമ്പില്ലാത്തൊരു അവസ്ഥയിലാണ് ഞാൻ. അപ്പോൾ എനിക്കാണെങ്കിൽ എന്ന് പണിക്ക് പോകാൻ പറ്റാത്ത ഈ അവസ്ഥയിൽ എന്ന് പണിക്ക് പോകാൻ പറ്റാത്ത പണിക്ക് പോകണമെന്നുള്ള ഒരു ഇതിലാണ് ഞാൻ നിൽക്കുന്നത്. കൊച്ചിൻ്റെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് പണിക്ക് പോകാനും പറ്റാത്തൊരു അവസ്ഥയിൽ ഞാൻ നിൽക്കി. പൊയ്യ പഞ്ചായത്തിലെ 13ാം വാർഡിൽ 5 സെന്റ് സ്ഥലത്ത് പണിതീരാത്ത വീട്ടിലാണ് ഇവർ താമസിക്കുന്നത്. പേവിഷബാധയുള്ള നായ്ക്കൾ ഇനിയും നാട്ടിൽ വിലസുന്നുണ്ടെന്ന സംശയം നിലനിൽക്കുമ്പോൾ കുട്ടികളെ സ്കൂളിലെന്നല്ല പുറത്തേക്ക് വിടാൻ പോലും ഈ മേഖലയിലെ മാതാപിതാക്കൾ ഭയപ്പെടുകയാണ്. ഇവരുടെ ആശങ്ക അകറ്റാനോ തെരുവു നായ്ക്കളെ നിയന്ത്രിക്കാനോ അധികൃതർക്ക് യാതൊന്നും ചെയ്യാനായിട്ടില്ലെന്നതാണ് ആശങ്കയുടെ ആക്കം കൂട്ടുന്നത്. ശ്രീനാരായണപുരം പൂവത്തുകടവ് ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ കാർഷിക മേള ആരംഭിച്ചു. ഇടി ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ പൊതുപ്രവർത്തനത്തിൽ വലിയ മാതൃക സൃഷ്ടിച്ച ആളുകളുടെ ഒക്കെ ഒരു സംഘമായിരുന്നു. ശേഖര വൈദ്യരും KS ഉം VK സിദ്ധാർത്ഥനും മുരളീധരനും ഒട്ടനവധി ആളുകൾ
എനിക്ക് തോന്നുന്നു ഈ പ്രദേശത്തിൻ്റെ ഏറ്റവും വലിയ പൊതുപ്രവർത്തനത്തിൻ്റെ ഉടമകളായ ആളുകളൊക്കെ നയിച്ച ബാങ്കാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു വലിയ പൈതൃകമുണ്ട്. മൂവത്തുംകടവ് ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്ക് ഇന്നു മുതൽ 12-ാം തീയതി വരെ തുടർച്ചയായി വിവിധങ്ങളായ പരിപാടികളോടുകൂടി ഈ പ്രാവശ്യം ഓണം ബക്രീദുമായി ബന്ധപ്പെട്ട് തനത് കാർഷിക സാംസ്കാരിക സമന്വയ മേള ഇവിടെ നടത്തുകയാണ്. ഇതിൻ്റെ നോട്ടീസ് വായിക്കുമ്പോൾ തന്നെ ഒരു രസമുണ്ട്. എന്താണ്? പ്രകൃതി ജീവനത്തിലൂടെ അതിജീവനം, നാട്ടുനന്മയിലേക്ക് കാർഷിക സംസ്കാരം എന്ന് പറയുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ അബിദലി അധ്യക്ഷത വഹിച്ചു. ഇ കെ മല്ലിക, കെ എ നൌഷാദ്, ടി കെ രമേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ SNDP യൂണിയന്റെ കീഴിലുള്ള ശ്രീനാരായണപുരം 5-ാം പരുത്തി ഉമാമഹേശ്വരം ക്ഷേത്രത്തിലെ പുനരുദ്ധാരണത്തിനായി അയ്യപ്പ സേവാ സമിതിയുടെ സംഭാവന കൈമാറി. യൂണിയൻ ദേവസ്വം സെക്രട്ടറി KD വിക്രമാദിത്യൻ, രാകേഷ് ഏറാശരി, സത്യൻ ഐനിപ്പുള്ളി തുടങ്ങിയവർ പങ്കെടുത്തു. കുഴൂർ പാറപ്പുറം പള്ളിപ്പാടൻ വർഗീസ് മാളക്കാരൻ നിര്യാതനായി. 93 വയസ്സായിരുന്നു. മാള തിരുമുക്കുളം പുതുവാക്കാട് ദേവകിയമ്മ നിര്യാതയായി. 94 വയസ്സായിരുന്നു. മാള പഴൂക്കര കല്ലിങ്ങൽ അന്തോണി ഭാര്യ മേരി നിര്യാതയായി. 83 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച രാവിലെ 10 പഴൂക്കര സെൻറ് ജോസഫ് പള്ളിയിൽ നടത്തും. സ്വർണ്ണനിരക്ക്. സ്വർണ്ണവില വർദ്ധിച്ചു. ഗ്രാമിന് 15 രൂപ വർദ്ധിച്ച് 2915 രൂപയായി. പവന് 23,320 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. കുണ്ടൂരിൽ പാലം നിർമ്മിക്കുന്നതിനുള്ള നടപടികളുടെ ഭാഗമായി അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു. എരവത്തൂരിൽ ജനവാസ കേന്ദ്രത്തിൽ പ്രവർത്തനം തുടങ്ങാനിരിക്കുന്ന മൊബൈൽ ടവറിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. മാളയിൽ AITUC നേതൃത്വത്തിൽ ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് വർക്കേഴ്സ് യൂണിയൻ മേഖലാ കമ്മിറ്റി രൂപീകരിച്ചു. ഇതോടെ ന്യൂസ് നടപ്പ് സമാപിച്ചു. നമസ്കാരം.